ഓരോ കഥാപാത്രങ്ങളിലും അത് ഡെലിവർ ചെയ്യുന്നത്, കഥാപാത്രങ്ങളിലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും. എപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഇപ്പോ അനശ്വര രാജൻ ഇപ്പൊ വേറൊരു രീതിയിലേക്ക് നേരുപോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു, അപ്പോ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രേമലുവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മമതയെ കാണാൻ പറ്റും? അത് തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ പറഞ്ഞതിൽ. കാരണം ഞാൻ ഓഡിയൻസിന്റെ ഇടയിൽ ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ റോൾസ് നമ്മളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിനൊരു കോൺഫിഡൻസ് വേണം. ഇപ്പോൾ എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ അത് നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സ് ആണോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം. അങ്ങനെ ട്രെയിലർ ആണെങ്കിലും ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പോഴാണെങ്കിലും ഒരു 19-ാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബിൽ. അപ്പൊ അതിലെല്ലാരും പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ നെസ്ലിനും മമതയും മെയിൻ ആയിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളത്. അപ്പൊ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങള് എന്താ പറയാ പഴയ ജോഡികളെയൊക്കെ പോലെ, പണ്ട് ശോഭന ലാലേട്ടൻ അതൊക്കെ പോലെ നിങ്ങൾ ഇനി മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്കിങ്ങനെ കാണാൻ പറ്റുമോ? അയ്യോ അറിയില്ല, നിങ്ങള് പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് അതനുസരിച്ച് വരെ. ഇപ്പം ഞാനും നസ്ലിന്റെയും എന്റെയും നസ്ലിന്റെ കോംബോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പം ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. പിന്നെ സൂപ്പർ ശർമ്മയില് ഞങ്ങള് രണ്ട് ക്യാരക്ടേഴ്സായിട്ടായിരുന്നു, അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ എന്താ പറയാ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം പടം കണ്ടിട്ട് പറയാം.